ശക്തിയുടെയും അംഗീകാരം നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകളിലേക്ക് തന്നെ മടങ്ങി വരാം. പാലക്കാട് അഞ്ജുരാജും അതുപോലെ വയനാട്ടിൽ ശ്യാമും കാത്തുനിൽപ്പുണ്ട്. അഞ്ജുരാജ്, ഗുഡ് മോർണിംഗ്. ഡൽഹിയിലെ തണുപ്പിൽ നിന്ന് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്കുള്ള ഒരു പരിണാമം എങ്ങനെയുണ്ട്? പരിണാമം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പൂർത്തിയായി വരുന്നുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി വോട്ടെണ്ണലിനുള്ള കാത്തിരിപ്പാണ്. നമ്മൾ കണക്കുകളിലേക്ക് അബ്ജോ സൂചിപ്പിച്ചതുപോലെ പ്രവേശിച്ചാൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ 2015 2.3% കുറവാണ് പൊതുവേ പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം പടിഞ്ഞാറൻ മേഖലയിൽ LDFൻ്റെ ശക്തി കേന്ദ്രങ്ങളായ പടിഞ്ഞാറൻ മേഖലയിലെ 2 പ്രധാനപ്പെട്ട നഗരസഭകൾ, ഒപ്പം തന്നെ പാലക്കാട്, ഏറ്റവും കൂടുതൽ സംസ്ഥാനം ശ്രദ്ധിക്കുന്ന പോരാട്ടം നടക്കുന്ന പാലക്കാട് നഗരസഭ എന്നിവിടങ്ങളിലാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട മുന്നണികളിലുള്ള ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് വലിയ കാരണമായി തീരുന്നത്. ഷൊർണൂരിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഷൊർണൂരിൽ 3.69% കുറവാണ് പൊതുവായി ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന ഒറ്റപ്പാലത്ത് 2.84% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ പാലക്കാട് BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ അധികാരം പിടിച്ച പാലക്കാട് നഗരസഭയിൽ 73.73 കഴിഞ്ഞ തവണ വോട്ടിംഗ് ശതമാനമെങ്കിൽ ഇത്തവണ അത് പാലക്കാട് 2.84% കുറവുണ്ടായിരിക്കും. അതുതന്നെയായിരിക്കും അഞ്ജുരാജ്, ഒരുപക്ഷെ എല്ലാവരും അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പാലക്കാട് നഗരസഭ BJP വലിയ മേൽക്കൈയുള്ള, ഒപ്പം തന്നെ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള, എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുപക്ഷം അല്പം പിന്നോട്ട് പോയ പാലക്കാട് നഗരസഭയിൽ ഈ പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ വെച്ച്, പ്രത്യേകിച്ച് വാർഡുകൾ തിരിച്ചൊക്കെ കണക്കുകൾ ഇപ്പോൾ ഈ രാഷ്ട്രീയ കക്ഷികൾ എടുത്തിട്ടുണ്ടാവും. എങ്ങനെയാണ് BJPയുടെ ഒരു ആത്മവിശ്വാസം, ഒപ്പം തന്നെ UDFൻ്റെ പ്രതീക്ഷ, LDF എവിടെ നിൽക്കുമെന്നാണ് അവർ കരുതുന്നത്? പ്രധാനമായും BJPയുടെ കണക്ക് കൂട്ടലുകൾ ഈ പശ്ചാത്തലത്തിൽ കൂടി, പ്രായമായ ആളുകൾ ചിലപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ കൂടി വോട്ട് ചെയ്യാൻ എത്താത്തതിൻ്റെ ഒരു കുറവാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ചും 15 പ്രധാനപ്പെട്ട നഗരസഭാ വാർഡുകളിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതിനുശേഷമുള്ളതായിരിക്കും നിർണായകമാകുന്ന വാർഡുകൾ വരുന്നത്. നഗരസഭയിലെ ചില പ്രദേശത്തുള്ള മേഖലകളിൽ മുസ്ലിം കൺസോൾട്ടേഷൻ വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇടതുപക്ഷവും UDFും കണക്ക് കൂട്ടുന്നത്. എന്തായാലും കൂട്ടലും കിഴിക്കലും ആരംഭിച്ചു കഴിഞ്ഞു. വൈകിട്ടോടുകൂടി BJP പ്രത്യേക യോഗം ചേരുന്നുണ്ട്. ജില്ലാ അധ്യക്ഷൻ തന്നെയായിരുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത്. അദ്ദേഹം മത്സരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൃഷ്ണദാസ് പാലക്കാട് നഗരസഭയിൽ. പാലക്കാട് നഗരസഭ പിടിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കോൺഗ്രസ് ഇത്തവണ അരയും തലയും മുറുക്കി. നമുക്കറിയാവുന്ന പോലെ MP VK ശ്രീകണ്ഠൻ്റെയും ഷാഫി പ്രഭുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രചരണം തന്നെയാണ് ഇത്തവണ പാലക്കാട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടതുപക്ഷവും തങ്ങളുടെ കേന്ദ്രങ്ങൾ, 9 സീറ്റേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നുള്ളൂ, അത് ഒരു 13 എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. എന്തായാലും പ്രവചനാതീതമായി തന്നെയാണ് പാലക്കാടിന്റെ പൊതുചിത്രം മുന്നോട്ട് പോകുന്നത്. അഞ്ജുരാജ്, മറ്റ് ഇടങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ജുരാജും അതുപോലെ പ്രസാദും ഒക്കെ അവിടെ നിന്ന് പല വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. CPI CPM പരസ്പരം മത്സരിച്ചിരുന്ന പഞ്ചായത്തുകളുണ്ട്. ഒപ്പം തന്നെ മലമ്പുഴ, VSന്റെ മലമ്പുഴയിൽ BJP സ്വാധീനം അറിയിക്കാൻ ശ്രമിച്ച പഞ്ചായത്തുണ്ട്. അവിടങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം എന്താണ്? ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പ്രതീക്ഷ, ഇടത് കോട്ട എന്ന് തന്നെയാണ് എല്ലാ കാലത്തും അറിയപ്പെടുന്നത്. എന്നാൽ UDF പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും കടന്ന് കയറിയിട്ടുമുണ്ട്. തീർച്ചയായും അബ്ജോ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിലെ അസാധാരണമായ ഒരു സാഹചര്യം എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും ത്രിതല പഞ്ചായത്തുകളിൽ CPM ഉം CPI ഉം നേർക്കുനേർ പോരാട്ടം തന്നെയായിരുന്നു ഇത്തവണ ഏറ്റവും വലിയ തലവേദനയും ശ്രദ്ധാകേന്ദ്രവുമായതും. പ്രധാനപ്പെട്ട ചില പഞ്ചായത്തുകൾ, മണ്ണൂർ ഉൾപ്പെടെയുള്ള ചില പഞ്ചായത്തുകളിൽ, ഒപ്പം തന്നെ മണ്ണാർക്കാട് മേഖല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, പട്ടാമ്പി ഉൾപ്പെടെയുള്ള മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുഖാമുഖമുള്ള പോരാട്ടം തന്നെയായിരുന്നു CPM ഉം CPI ഉം നടത്തിയിരുന്നത്. സീറ്റ് തർക്കത്തെ തുടർന്ന്, ഒപ്പം തന്നെ CPM വിട്ട് CPIയിലേക്ക് എത്തിയവരുടെ പ്രശ്നമായിരുന്നു. അവരായിരുന്നു ഇത്തവണ CPIയുടെ ഭാഗമായി ഒറ്റയ്ക്ക് മത്സരിച്ചത് മണ്ണൂർ പഞ്ചായത്തിൽ. ഈ ഇടങ്ങളിലൊക്കെ തന്നെ ആര് അധികാരത്തിൽ വന്നാലും, UDFൻ്റെ ഒരു സ്വാധീന മേഖല കൂടി തന്നെയാണ് ഈ പല മേഖലകളിലും, അവിടെ ആര് അധികാരത്തിൽ വന്നാലും അത് നിർണയിക്കുക, ഇടതുപക്ഷത്തിന് ഒരു പിന്നോട്ടടി ഉണ്ടെങ്കിൽ അത് നിർണയിക്കുക ഈ CPM CPI പോരു തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെയാണ് അബ്ജോ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ മേധാവിത്വം തന്നെയായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ LDFന് ഉണ്ടായിരുന്നത്. ആ മേധാവിത്വത്തിന് കുറവ് വരുത്താൻ ആകുമെന്നൊരു പ്രതീക്ഷയാണ് UDFനുള്ളത്.
പക്ഷേ അത് ഒരു അട്ടിമറിയിലേക്ക് പോകാനുള്ള സാധ്യത അവർ പോലും കണക്കാക്കുന്നില്ല. കഴിഞ്ഞ തവണ 30 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് 27 ഇടങ്ങളിലും സമ്പൂർണ്ണ ആധിപത്യം പുലർത്തുകയായിരുന്നു ഇടതുപക്ഷം ചെയ്തിരുന്നത്. ആ ആധിപത്യത്തിന് കുറവുണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടാകുന്നത്. അത് പക്ഷേ ഈ എത്രത്തോളം ശരി അഞ്ജുരാജ്, പല ഘടകങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരിക്കും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലം. ഏറ്റവും പ്രധാനമായി പാലക്കാട് നഗരസഭയെക്കുറിച്ച്